വിദ്യാർത്ഥി നേതാവ് കനയ്യ കുമാർ ജെ ഡി യു നേതൃത്വവുമായി ചർച്ച നടത്തി. സിപിഐ നേതൃത്വവുമായി ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. കനയ്യകുമാർ ജെ ഡി യു അംഗമായാളെ എതിർക്കില്ലെന്ന് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചാൽ സ്വീകരിക്കുമെന്ന് ജെ ഡി യുവും പ്രതികരിച്ചു. ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ സിപിഐ ദേശീയ കൌൺസിൽ കഴിഞ്ഞ വാരം താക്കീത് ചെയ്തിരുന്നു. ഡിസംബറിൽ പാട്നയിലെ പാർട്ടി ഓഫീസിൽ കനയ്യയുടെ അനുയായികൾ ഓഫീസ് സെക്രട്ടറി ഇന്ദുഭൂഷണെ കൈയേറ്റം ചെയ്ത സംഭവത്തിലായിരുന്നു താക്കീത്. ബഹുസ്വരായി ജില്ലാ കൌൺസിൽ യോഗം മാറ്റിവെച്ച കാര്യം കനയ്യയെ അറിയിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു ഇന്ദുഭൂഷണെ പ്രാദേശിക നേതാക്കൾ മർദ്ദിച്ചത്. ഇന്ദുഭൂഷണെ മർദ്ദിച്ച സംഭവത്തിൽ താൻ പങ്കെടുത്തിട്ടില്ലെന്ന് കനയ്യ വ്യക്തമാക്കി. ദേശീയ എക്സിക്യൂട്ടീവ് കൌൺസിൽ തന്നെ താക്കീത് ചെയ്ത നടപടിയെ പിൻവലിക്കണമെന്നും കനയ്യകുമാർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ എന്നാൽ പാർട്ടി നടപടി തിരുത്താൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി. ജെ ഡി യുവിന്റെ അമിത്ഷാ എന്നറിയപ്പെടുന്ന അശോക് ചൌധരിയെ ഈ സാഹചര്യത്തിലാണ് കനയ്യ കണ്ടത്. പട്നയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇതോടെ കനയ്യകുമാർ സിപിഐ വിട്ട് ജെ ഡി യുവിൽ ചേരുമെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചത് സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധം പാർട്ടിയിൽ കനയ്യ ഉയർത്തിയിരുന്നു. അശോക് ചൌധരിയുമായുള്ള കൂടിക്കാഴ്ച സൌഹാർദ്ദപരമായിരുന്നു എന്ന് പ്രതികരിച്ചതൊഴിച്ചാൽ എന്താണ് ചർച്ച ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ കനയ്യ തയ്യാറായില്ല. അതേസമയം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് അച്ചടക്കമുള്ള നേതാവായി മാറാൻ തയ്യാറെങ്കിൽ കനയ്യയെ സ്വാഗതം ചെയ്യുമെന്ന് ജെ ഡി യു വക്താവ് അജയ് അലോക് പറഞ്ഞു. കനയ്യകുമാർ ജെ ഡി യുവിൽ ചേർന്ന് മുഖ്യധാരയിലേക്ക് വരുന്നതിനെ എതിർക്കില്ലെന്ന് ബി ജെ പിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബി എസ് പിയുടെ ഏക എം എൽ എയും ഒരു സ്വതന്ത്ര എം എൽ എയും ജെ ഡി യുവിന്റെ ഭാഗമായത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. Number 1 News Channel, 24.